Here you see this example. This is a simple one, alle? So four carbon atoms are there. അപ്പം നമ്മൾ എന്തോ ചെയ്യണം, ഫോർ കാർബൺ ആറ്റംസ് എന്ന് വരുമ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ സ്കെലിറ്റൺ അങ്ങ് വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് മതി അതിൻ്റെ ബ്രാഞ്ച് ഉണ്ടോ അല്ലെങ്കിൽ അതിന് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത്. സോ നോക്കിക്കേ, ഫോർ കാർബൺ ആറ്റംസ്. അപ്പം നമ്മൾ പറഞ്ഞു സിഗ്സാഗ് മാനറിലാണ് ഓരോ പോയിൻറ്റും എന്താ പറയുന്നത്, ഓരോ കാർബൺ ആറ്റമാണ്. സോ ദിസ് ഈസ് എ കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ. സോ ഫോർ കാർബൺ ആറ്റംസ് ആയില്ലേ, വൺ ടു ത്രീ ഫോർ. ഇനി നോക്കിക്കേ, ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ സി എച്ച് ത്രീ മാത്രമേ ഉള്ളൂ, സോ അവിടെ നമ്മളൊന്നും വേണ്ട. സെക്കൻഡ് കാർബൺ സി എച്ച് ടു, തേർഡിനും ഫോർത്തിനും ഇടയ്ക്ക് എന്തുണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. മനസ്സിലായോ? സോ ദിസ് ഇസ്, അപ്പോൾ എങ്ങനെ വരയ്ക്കും, ഇങ്ങനെ വരയ്ക്കുക, ട്രിപ്പിൾ. സോ ദിസ് ഇസ് ദ ബോണ്ട് ലൈൻ നൊട്ടേഷൻ ഓഫ് വാട്ട്, ദിസ് കോമ്പൗണ്ട്. മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബോണ്ട് ലൈൻ നൊട്ടേഷൻസ് വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നോക്കിക്കേ, ഹൗ വി ക്യാൻ ഡ്രോ ദിസ്. നോക്കിക്കേ, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് കാർബൺ ആറ്റംസ് ആർ ദെയർ, ആൻഡ് ഓൺ ദ വൺ ടു ത്രീ ഫോർത്ത് കാർബൺ ആറ്റത്തിൽ ഒരു സബ്സ്റ്റിറ്റ്യുവൻ്റും ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ ആദ്യം പാരന്റ് ചെയിൻ അങ്ങ് വരയ്ക്കണം. എത്ര ഉണ്ടെന്നാണ് പറഞ്ഞത്, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്. അപ്പോൾ നമ്മൾ സിക്സ് കാർബൺ, വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, വന്നില്ലേ സിക്സ് കാർബൺ ആറ്റംസ്. ഇനി നോക്കിക്കേ, വൺ ടു സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഒരു ഡബിൾ ബോണ്ട്. അപ്പോൾ വൺ ടു, അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ആണല്ലോ. ദെൻ ഈ കാർബൺ കഴിഞ്ഞിട്ട് ഫോർത്ത്, വൺ ടു ത്രീ ഫോർത്ത് കാർബൺ ആറ്റത്തിൽ ഒരു സി എച്ച് ത്രീ ഗ്രൂപ്പില്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ചുമ്മാ ഒരു വര കൊടുത്താൽ മതി. സോ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹിയർ ദർ ഈസ് വൺ സി എച്ച് ത്രീ ഗ്രൂപ്പ്. മനസ്സിലായോ? ദെൻ ഇവിടെ ഒരു ഡബിൾ ബോണ്ട്. സോ ദിസ് ഈസ് ദ ബോണ്ട് ലൈൻ നൊട്ടേഷൻ. ഇതെല്ലാം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് ഇത്. മനസ്സിലായോ? ഇനി ചിലപ്പോൾ നമുക്ക് ബോണ്ട് ലൈൻ തന്നിട്ട് അതിനകത്തൊന്ന് സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറയും. സോ ഒരു ബോണ്ട് ലൈൻ ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് സിമ്പിളല്ലേ. ഓക്കേ, സോ ദിസ് ഈസ് എ ബോണ്ട് ലൈൻ. നമ്മൾ പറഞ്ഞു ഓരോ കോർണേഴ്സും ഓരോ കാർബൺ ആറ്റംസ് ആണല്ലേ. സോ അങ്ങനെയാണെങ്കിൽ എത്ര കാർബൺ ഉണ്ട്, വൺ ടു ത്രീ ഫോർ കാർബൺ ആറ്റംസ്. സോ യു ഡയറക്ട്ലി റൈറ്റ് വൺ ടു ത്രീ ഫോർ കാർബൺ ആറ്റംസ്. ആൻഡ് ബിറ്റ്വീൻ വൺ ആൻഡ് സെക്കൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കാർബൺ ദർ ഈസ് വൺ ഡബിൾ ബോണ്ട്. ആൻഡ് ബിറ്റ്വീൻ തേർഡ് ആൻഡ് ഫോർത്ത് കാർബൺ ദർ ഈസ് വൺ ഡബിൾ ബോണ്ട്. ആൻഡ് ഓൺ ദ സെക്കൻഡ് കാർബൺ ദർ ഈസ് വൺ മീഥൈൽ ഗ്രൂപ്പ്. മനസ്സിലായോ? ദെൻ വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ, വൺ ടു ത്രീ ഫോർ, വൺ ടു. ദെൻ ഇതിൻ്റെ പേര് കൊടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ കൊടുക്കും നിങ്ങൾ? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ടു മീഥൈൽ അല്ലേ. പിന്നെ വൺ ടു ത്രീ ഫോർ ബ്യൂട്ട, വൺ ത്രീ ഡൈൽ. സോ മനസ്സിലായോ? ബോണ്ട് ലൈൻ നൊട്ടേഷൻസ് തന്നിട്ട് ചിലപ്പം കോമ്പൗണ്ട് എഴുതാൻ ചോദിക്കും. ദെൻ അടുത്ത ഒരു കോമ്പൗണ്ട് കൂടെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. നോക്കിയ വൺ ടു ത്രീ ഫോർ ഫൈവ്, പിന്നെ ഇങ്ങോട്ടും സിക്സ് അല്ലേ. നമുക്ക് സിക്സ് കാർബൺ ആറ്റംസ് അങ്ങ് എഴുതാം. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അല്ലേ. വേണേൽ നിങ്ങൾക്ക് ഈ സിക്സാഗ് മാനറിൽ തന്നെ കാർബൺ എഴുതി പോവാം കേട്ടോ. അതായത് ഇവിടെ ഇങ്ങനെ കാർബൺ, പിന്നെ ഇങ്ങനെ കാർബൺ, ഇങ്ങനെ കാർബൺ. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താ പറയണേ, ഇത് നോക്കി തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് യു റൈറ്റ് ദ സ്ട്രെയിറ്റ് ലൈൻ സ്ട്രക്ചർ, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ആ ഇനി നമ്മൾ നോക്കിക്കേ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കാർബണിനിടയ്ക്ക് ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ആൻഡ് സെക്കൻഡ് കാർബണയിൽ ഒരു മീഥൈൽ ഗ്രൂപ്പുണ്ട്. ഇവിടെ ഒരു ബോണ്ടൊന്നുമില്ല, പക്ഷേ ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പുണ്ട്. ആൻഡ് നെക്സ്റ്റ് കാർബൺ ആറ്റത്തേലും ഒരു മീഥൈൽ. പിന്നെ എവിടെയെങ്കിലും ഡബിൾ ബോണ്ടുണ്ടോ? യെസ്, ഹിയർ അല്ലേ. ബാക്കി നിങ്ങൾ ഹൈഡ്രജൻ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കിക്കേ, സി എച്ച് ടു സി എച്ച് അല്ലേ. പിന്നെ വരുമ്പോൾ ഇവിടെ സി എച്ച്, ഇവിടെ സി എച്ച് ത്രീ. മനസ്സിലായോ?
CH2 പിന്നെ ഇവിടെ CH ഇവിടെ CH ഇവിടെ CH3 ഇനി ഇതിന്റെ പേര് ഒന്ന് കൊടുത്തേ സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് കാർബൺ ആറ്റത്തിൽ മീഥൈൽ ഗ്രൂപ്പ് അല്ലേ അപ്പോൾ എങ്ങനെ എഴുതും 2-3-4 ട്രൈമീഥൈൽ ഇതെല്ലാം നോട്ട്ബുക്കിൽ എഴുതി എടുക്കണം ട്രൈമീഥൈൽ 1-2-3-4-5-6 കാർബൺ ആറ്റംസ് അതിൽ തന്നെ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് കാർബൺ ആറ്റത്തിൽ ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ അപ്പോൾ ഹെക്സാ 1-4-ഡൈഈൻ സോ ദിസ് ഈസ് ദ നോമൻക്ലേച്ചർ അണ്ടർസ്റ്റുഡ്